നമസ്കാരം. കേരളം കൊലപാതക രാഷ്ട്രീയങ്ങളുടെ വിളനിലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരത്തിലേറിയ ശേഷം സംസ്ഥാനത്ത് നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിലെ കണക്കുകൾ കേട്ടാൽ കണ്ണു തള്ളിപ്പോകും. 2016 മുതൽ സംസ്ഥാനത്ത് നടന്നിരിക്കുന്നത് 47 രാഷ്ട്രീയ കൊലപാതകങ്ങളാണ്. ഇതിൽ ഈ വർഷം മാത്രം 8 രാഷ്ട്രീയ കൊലപാതകങ്ങൾ. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ട കണക്കുകളിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നടന്നിരിക്കുന്ന രാഷ്ട്രീയ കുരുതിയിൽ ഏറ്റവും അധികം കൊല്ലപ്പെട്ടിട്ടുള്ളത് BJP RSS പ്രവർത്തകരാണ്. 19 BJP പ്രവർത്തകരാണ് രാഷ്ട്രീയ വൈരാഗ്യത്തിന് ഇരയായത്. 12 CPM DYFI പ്രവർത്തകരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് 4, മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് 6, SDPI 2, INDC 1, INL 1 എന്നിങ്ങനെയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ കൊല്ലപ്പെട്ടവരുടെ കണക്ക്. കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും അധികം രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത്. 11 കൊലപാതകങ്ങളാണ് ഇക്കാലയളവിൽ ഈ ജില്ലയിൽ മാത്രം നടന്നത്. തൃശ്ശൂരിൽ 8 കൊലകളും നടന്നു. 2021 കഴിഞ്ഞ 2 മാസത്തിനിടെ 4 നേതാക്കളാണ് കൊല്ലപ്പെട്ടത്. കേരളത്തിൽ പിണറായി സർക്കാരിൻ്റെ ഭരണത്തിന് കീഴിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നുവെന്ന് BJP ഉൾപ്പെടെ ആരോപിക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാർ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. BJP പ്രവർത്തകരാണ് കേരളത്തിൽ ഏറ്റവും അധികം കൊല്ലപ്പെട്ടിരിക്കുന്നതെന്നതും CPMൻ്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന സംഭവം തന്നെയാണ്. അതേസമയം ആലപ്പുഴയിൽ മണിക്കൂറുകൾക്കിടെ 2 കൊലപാതകങ്ങളാണ് ഇന്നലെ നടന്നത്. SDPI നേതാവിൻ്റെ കൊലയ്ക്ക് പിന്നാലെ BJP നേതാവിനെ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. പോലീസിൻ്റെ സംഘടിത കുറ്റകൃത്യങ്ങൾ തടയാനുള്ള കാവൽ പദ്ധതി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ 2 കൊലപാതകങ്ങളും നടന്നിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട്ട് നടന്ന കൊലപാതകമാണ് ഈ വർഷത്തെ ആദ്യ രാഷ്ട്രീയ കൊലപാതകം. തുടർന്ന് 6 രാഷ്ട്രീയ കൊലപാതകങ്ങൾ. പോലീസിന് വീഴ്ചയില്ലെന്ന് DCP പറയുന്നുണ്ടെങ്കിലും വിമർശനങ്ങൾ ശക്തമായി തന്നെ പോലീസിനെതിരെ ഉയരുന്നുണ്ട്. 2016 May 25 മുതൽ 2021 December 19 വരെ 19 RSS BJP പ്രവർത്തകരും 12 CPM DYFI-ക്കാരും കൊല്ലപ്പെട്ടു. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ്, മുസ്ലിം ലീഗ് യൂത്ത് ലീഗ്, SDP, INDUC, INL എന്നിങ്ങനെയുള്ളവരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. എറണാകുളത്ത് ക്യാമ്പസ് ഫ്രണ്ടുകാർ കൊലപ്പെടുത്തിയ SFI പ്രവർത്തകൻ അഭിമന്യുവും ഈരാറ്റുപേട്ടയിൽ കൊല്ലപ്പെട്ട CPM വിമതൻ KM നസീറും രാഷ്ട്രീയ കൊലക്കത്തിക്കിരയായവരുടെ പട്ടികയിലുള്ളവരാണ്. എന്നാൽ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും അധികം കൊലപാതകം നടന്നിരിക്കുന്നത് കണ്ണൂരിൽ തന്നെയാണ്. 11, തൊട്ടു പിന്നിൽ തൃശ്ശൂരാണ്. 2 മാസത്തിനിടെ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ കൊല്ലപ്പെട്ടത് 4 പേരാണ്. ക്രമസമാധാന പാലനത്തിലെ രാഷ്ട്രീയ ഇടപെടലും ക്രിമിനലുകളെ സംരക്ഷിക്കുന്നതിൽ പോലീസിനും സ്പെഷ്യൽ ബ്രാഞ്ചിനുമുണ്ടായ വീഴ്ചകളുമാണ് രാഷ്ട്രീയ അക്രമങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിക്കാൻ ഇടയാക്കിയത്. November 15 പാലക്കാട് ഭാര്യയ്ക്കൊപ്പം ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന RSS പ്രവർത്തകൻ സഞ്ജിത്തിനെ പട്ടാപ്പകൽ ബൈക്കിടിച്ചു വീഴ്ത്തി SDPI പ്രവർത്തകർ വെട്ടി കൊലപ്പെടുത്തിയിരുന്നു. സഞ്ജിത്തിൻ്റെ കൊലപാതകമുണ്ടായപ്പോൾ പാലക്കാടോ മറ്റേതെങ്കിലും ജില്ലയിലോ പ്രത്യാക്രമണം ഉണ്ടായേക്കാമെന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ടായെങ്കിലും ജില്ലാ പോലീസ് മേധാവിമാർ ഗൗരവമായി എടുത്തില്ല. December 2 പത്തനംതിട്ട പെരിങ്ങരയിൽ CPM പ്രവർത്തകൻ സന്ദീപിനെ രാഷ്ട്രീയവും വ്യക്തിപരവുമായ വിരോധത്തെ തുടർന്നാണ് കൊലപ്പെടുത്തിയത്. കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ദിവസങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരത്ത് പോലീസിന് പിടികൂടാൻ സാധിക്കാതിരുന്ന കൊലക്കേസ് പ്രതിയെ ഗുണ്ടകൾ തിരഞ്ഞു പിടിച്ച് വെട്ടിക്കൊന്നതും കാൽ വെട്ടിയെടുത്ത് റോഡിലെറിഞ്ഞതും. 2020 മാത്രം കൊലപാതകങ്ങൾ ഇവയാണ്. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ 2 DYFI പ്രവർത്തകർ കൊല്ലപ്പെട്ടു. കണ്ണൂരിൽ SDPI-ക്കാരനും കാസർഗോഡ് CPM-ക്കാരനും കൊല ചെയ്യപ്പെട്ടു. 2019 തൃശ്ശൂരിൽ കോൺഗ്രസ് പ്രവർത്തകനും മലപ്പുറത്ത് ലീഗ് പ്രവർത്തകനും കൊല്ലപ്പെട്ടു. കാസർഗോഡ് പെരിയയിൽ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കൊല്ലപ്പെട്ടു. 2018 എറണാകുളം സിറ്റിയിൽ മഹാരാജാസ് കോളേജിലെ SFI പ്രവർത്തകനെ കൊലപ്പെടുത്തി. ന്യൂമാഹിയിൽ BJP പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. മട്ടന്നൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും പേരാവൂരിൽ BJP പ്രവർത്തകനും കൊല്ലപ്പെട്ടു. 2017 തിരുവനന്തപുരം ശ്രീകാര്യത്ത് BJP പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. കൊല്ലം കടക്കലിൽ BJP പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. ഗുരുവായൂരിൽ BJP പ്രവർത്തകനെ കൊന്നു. കണ്ണൂർ ധർമ്മടത്തും BJP പ്രവർത്തകനെ ദാരുണമായി കൊലപ്പെടുത്തി. പയ്യന്നൂരിലും BJP പ്രവർത്തകന് നേരെയാണ് ആക്രമണമുണ്ടായതും കൊല്ലപ്പെട്ടതും.
2016 കണ്ണൂരിൽ ബി ജെ പി പ്രവർത്തകനും ആലപ്പുഴയിൽ കോൺഗ്രസ് പ്രവർത്തകനും കണ്ണൂരിൽ തന്നെ സി പി എം പ്രവർത്തകനും തൃശൂരിൽ ബി ജെ പി പ്രവർത്തകനും സി പി എം പ്രവർത്തകനും കൊല്ലപ്പെട്ടു. ജൂലൈ മാസത്തിന് ശേഷം പയ്യന്നൂരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകനും കണ്ണൂരിൽ ബി ജെ പി പ്രവർത്തകനും കോഴിക്കോട് റൂറൽ രണ്ട് ലീഗ് പ്രവർത്തകരും കോട്ടയത്ത് മുൻ സി പി എം പ്രവർത്തകനും കണ്ണൂരിൽ ആർ എസ് എസ് പ്രവർത്തകനും കണ്ണൂരിലെ തന്നെ സി പി എം പ്രവർത്തകനും കണ്ണൂരിൽ തന്നെ ബി ജെ പി പ്രവർത്തകനും പാലക്കാട് ബി ജെ പി പ്രവർത്തകനും മലപ്പുറത്ത് സി പി എം പ്രവർത്തകനും കൊല്ലപ്പെട്ടു. ആരും കൊലകളാണ് ഈ വർഷങ്ങളിൽ നടന്നിരിക്കുന്നത്. മുൻകാലങ്ങളിൽ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് നൽകുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അക്രമ സംഭവങ്ങളിൽ ഉൾപ്പെട്ടവരുടെ വിവരങ്ങൾ ജില്ലാ പോലീസ് മേധാവിമാർ ഓഫീസിൽ തയ്യാറാക്കാറുണ്ട്. എന്നാൽ ഈ പ്രവർത്തനം സ്തംഭിച്ചിട്ട് 2 വർഷത്തിലേറെയായെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പകരം കോവിഡ് കേസുകളുടെ വിവരശേഖരണം മാത്രമായി ഇവരുടെ ജോലി ഒതുങ്ങിയിരിക്കുകയാണ്. ഇതും സംസ്ഥാനത്തെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ തഴച്ചു വളരാനിടയാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സി പി എം സമ്മേളനങ്ങളിൽ പോലീസിനെതിരെ പോലും വിമർശനം ഉയർന്നിരുന്നു. തലസ്ഥാന നഗരിയിൽ പാർട്ടി ആസ്ഥാനമായ എ കെ ജി സെന്റർ ഉൾപ്പെട്ട സി പി എമ്മിന്റെ പാളയം ഏരിയ സമ്മേളനത്തിലും ചാല ഏരിയ സമ്മേളനത്തിലും പോലീസിനെതിരെ രൂക്ഷ വിമർശനമുണ്ടായിരുന്നു. പോലീസിനുമേ എൽ ഡി എഫ് സർക്കാരിന് ഒരു നിയന്ത്രണവുമില്ലെന്നും ആർ എസ് എസുകാരും യു ഡി എഫുകാരുമായ പോലീസുകാരെ നിയന്ത്രിക്കാൻ ആഭ്യന്തര വകുപ്പിന് സാധിക്കുന്നില്ലെന്നും ആഞ്ഞടിച്ച് പ്രതിനിധികൾ രംഗത്തുവന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസിനെ നിലയ്ക്ക് നിർത്തണമെന്ന് പോലും പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായങ്ങൾ ഉയർന്നു. എന്തായാലും വൻ രീതിയിലുള്ള കൊലപാതകങ്ങൾ തന്നെയാണ് ഇക്കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏറെയും കൊല്ലപ്പെട്ടിരിക്കുന്നത് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ തന്നെയാണ്. ഇതിനൊരു അന്ത്യം വരേണ്ടതുണ്ട്. ഇപ്പോഴിരിക്കുന്ന സർക്കാർ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നതിൽ യാതൊരു വിശ്വാസവുമില്ല. അത്തരത്തിലുള്ള സംഭവങ്ങളാണ് തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.